കുട്ടികളെ, ഈ സംഗീതം സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല. അത് വലിയൊരു കടലാ. കടലയോ? കടലയല്ല, ഗ്രീൻ പീസ്. അതായത് ഈ സംഗീതം എന്ന് പറയുന്നത് വലിയൊരു കൊക്കയാ. ആ കൊക്കയ്ക്കകത്ത് പോയിട്ടുള്ളവര് ആരൊക്കെയെന്ന് അറിയുമോ? ചിത്ര, യേശുദാസ്, ജയചന്ദ്രൻ, ഹേയാറഹ്മാൻ, അങ്ങനെ എത്ര പേരാ ആ അഗാധമായ കൊക്കയെ വീണിരിക്കുന്നത്. അയ്യോ, ഇവരൊക്കെ എങ്ങനെയാ പക്ഷെ കൊക്കയെ പോയേ? അവര് പണ്ട് 17 സീറ്റുള്ള ട്രാവലർ പിടിച്ചോണ്ട് ടൂറിന് പോയതാ. അങ്ങനെ തെന്നി ഒന്ന് വീണു കൊക്കയ്ക്കകത്ത്. എന്താ ഇത്? മാഷേ മാഷേ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ ആദ്യ താളത്തെ പിടിക്കുന്ന എങ്ങനാ? സന്ധ്യ ആകുമ്പോ ഒരു പെട്രോമാക്സുമായിട്ട് നേരെ പാടത്തേക്ക് ഇറങ്ങുക. ഇങ്ങനെ ഇരുന്ന് തരും പിടിക്കാൻ. തവളല്ല ആദ്യതാളം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്ക, ആദ്യതാളം കാണിച്ചു തരാം. മാഷേ, ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഉർവശി തിയേറ്ററിന്റെ പുറകുവശത്തെ പറമ്പല്ലേ പറഞ്ഞത്. ഇവിടെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിപാടി നടത്തണ്ടേ? അല്ല, ഇവിടെ മഹാന്മാരായ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നതല്ലേ. അപ്പൊ കുട്ടികൾക്ക് കുറച്ച് സംഗീതം പറഞ്ഞു കൊടുത്താല് അവർക്ക് അറിവാകും. അത് സാറിന് പാടി കേൾപ്പിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ അവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അതെയോ? അതെ. അല്ല, അന്നങ്ങോട്ട് വിളിച്ചോളൂ. ആ വിളിച്ചോളൂ. നിങ്ങൾ ഈ പാട്ടും കൂത്തൊന്ന് അവസാനിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. എന്തായാലും ഞാൻ അവരെ വിളിക്കാൻ പോവാണ്. ഒരുപാട് അച്ചപ്പാടും വെള്ളമൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഏതായാലും മലയാള സിനിമയുടെ എക്കാലത്തെയും അഭിമാന താരം, നമ്മുടെ എല്ലാവരെയും ഗുരുസ്ഥാനീയനായ നെടുമുടി വേണിച്ചേട്ടൻ, ഒപ്പം മലയാള സിനിമയുടെ താരറാണി സീമ ചേച്ചി ആൻഡ് ജയരാജ് വാര്യർ. എനിക്ക് വേണ്ടി വേണിച്ചായിട്ട് ആ സ്വാഗതം ഉർവശി തിയേറ്റേഴ്സിലേക്ക്. ഒരിക്കൽ കൂടി ഇന്നത്തെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് കടന്നു വന്നതിൽ ഒത്തിരി ഒത്തിരി നന്ദി. ഇന്ന് ഉർവശി തിയേറ്റേഴ്സിന്റെ വേദിയിൽ ഒരുപാട് കലാപരിപാടികൾ വേണിച്ചേട്ടനും സീമിച്ചേച്ചിക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ വേദി പങ്കിട്ട് ഞങ്ങളിലൊരാളായി ഞങ്ങളോടൊപ്പം വേണിച്ചേട്ടന്റെ ആവേശം ഞങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരിക്കാം. സീമിച്ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ദ ഹോട്ട് സീറ്റ് ഈസ് യുവേഴ്സ്. നിങ്ങളുടെ മൂന്ന് പേർക്ക് വേണ്ടിയാണ്. സാറിനെ കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരികയാണ്. അറങ്ങ് പാടാം. മുക്കുറ്റി ചെറുതാരി കാടും പടലും പറിച്ച് കെട്ടിത്ത 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 കെട്ടിത്ത. അല്ല, ഈ മുക്കുറ്റി തിരുതാളി കാടും പടലും ഇത് എന്തിനാ ഇത്രക്കധികം പറിച്ച് കെട്ടിക്കൊണ്ടുപോകുന്നത്? അല്ല, കാടും പടലും വേണം. രണ്ട് പശുക്കൾ വീട്ടിലുണ്ടേ. രണ്ട് പശുക്കൾ വീട്ടിലുണ്ട്, അതിന് കൊടുക്കാൻ ആ കാടും പടലും. അല്ലെങ്കിൽ പെണ്ണുമ്പളം അവർക്ക് പറയും. ഇത് എൻ്റെ ഒരു ശിഷ്യനാ, മോഹനൻ. വരിക. അദ്ദേഹം 10-12 വർഷമായിട്ട് എൻ്റെ കൂടെ സംഗീതം പഠിക്കുക. അപ്പോൾ വരുന്ന ആഴ്ചയിലും കണ്ട ഒരു റിയാലിറ്റി ഷോ ഉണ്ട്. അപ്പോൾ പാടാൻ വേണ്ടി വന്നിരിക്കുക. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ഒരു വരി പിടിച്ചാലോ. ഭൂലോക വൈകുണ്ഠ പൂരവാസനേ ശ്രീലങ്കക്കാരനല്ല, ജർമ്മൻകാരൻ. എന്താ ഇത്? പട്ടിയുടെ പാല് 12 കൊല്ലം കൊള്ളി കിടന്നാലും അതൊന്നും വരില്ല എന്ന് പറഞ്ഞ പോലെയാ. പാടുക പാടുക. അപ്പുറത്ത് പോയി പ്രാക്ടീസ് ചെയ്യുക. എവിടെയും പോയി പോ. അവിടെയല്ല, അങ്ങനെ പോവാ. വണ്ടിയോ വെള്ളം പിടിച്ച് എവിടെയെങ്കിലും പോയി പ്രാക്ടീസ് ചെയ്യാൻ പോവാ. അങ്ങനെ പോണതാ ഇറങ്ങല്ലേ. അക്ഷര അക്ഷര സ്ഫുടതയുള്ള ആളേ തമ്പുരാനെ. ഓ, ഞാനീ പാഠം പഠിപ്പിക്കാം. പാടുമ്പം അക്ഷരശുദ്ധി വളരെ കൃത്യമായിട്ട് തന്നെ വേണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്നുകൂടെ കേട്ടോ. ഉണ്ണി വന്നോ? എന്റെ ഉണ്ണി വന്നോ? എന്റെ ഭാര്യ. അതായത് എന്റെ മോൻ ഇവിടുന്ന് പുറപ്പെട്ടു പോയിട്ട് ഇന്നേക്ക് 10 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അവനെ എന്താ ചെയ്യുക? ഒറ്റ മോനെ ഉള്ളൂ. അവള് കിടന്ന് എപ്പോഴും വിളിക്കും, ഉണ്ണി എവിടെ ഉണ്ണി എവിടെയെന്ന്. അവൻ എന്തിനാ പോയെന്നറിയാവോ? പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംഗീതം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മുതുമുത്തച്ഛന്മാരായിട്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആകെ കിട്ടിയത് ഒരു സുഹൃത്തിപ്പെട്ടിയാ. ആ സുഹൃത്തിപ്പെട്ടി എൻ്റെ മോനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നീ പാട്ട് പഠിക്കാൻ. ഞാൻ ചെന്ന് നോക്കുമ്പം അവൻ ആ സുഹൃത്തിപ്പെട്ടി കാത്ത് അണ്ണാങ്കുഞ്ഞിനെ വളർത്തുന്നു. അങ്ങനെ അടിച്ചിറക്കിയതാ ഞാൻ. പിന്നെ കണ്ടിട്ടില്ല. ഇപ്പൊ ഇനി ആരെയും തല്ലിക്കൊന്നോ, ഇനി വണ്ടി ഇടിച്ചോ, വല്ല ട്രെയിൻ അടിയും അടവെച്ചോ എന്നൊന്നും അറിയില്ല. ഉണ്ണി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പാടുക.
ഗോക്കളമേച്ചും കളിച്ചും ചിരിച്ചും അങ്ങനല്ല അച്ഛൻ്റെ ശുദ്ധി ഗ്ലോക്കളമേച്ചും എനിക്കൂടെ തെറ്റി പോവാണല്ലോ. എല്ലാരും പോയെ, ഇനി ക്ലാസ്സിലെ പോവാ, പോവാ എല്ലാരും പോവാ. ഇനി എന്നാ വരണ്ട? ഇനി നിങ്ങൾ വരണ്ട, വരണമെന്നില്ല, പോവാ എല്ലാവർക്കും പോവാ. മുകുന്ദഹരേ ജയ ശൗരി സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയ വിടെ പീലിത്തിളക്കവും. ആരാ, മനസ്സിലായില്ലല്ലോ. ഉണ്ണിയാച്ചാ, ഞാൻ ഉണ്ണിയാച്ചാ. ഉണ്ണിയാർച്ച ഈ വേഷത്തിലോ? ഹരിവലും പാട്ടൊക്കെ അത് വീണിട്ട് എഴുന്നേറ്റ് വന്ന പോലിരിക്കുന്നു ഉണ്ണിയാർച്ച. അതല്ല അച്ഛാ, പണ്ട് നാട് വിട്ടുപോയ അച്ഛന്റെ മകൻ ഉണ്ണിയാച്ചാ. എന്റെ ഉണ്ണിയാ? എന്റെ ഉണ്ണിയാ നീ? വന്നു, എന്റെ ഉണ്ണി വന്നു, എന്റെ ഉണ്ണി വന്നിരിക്കുന്നു. നീ ഇതുവരെ എവിടെയായിരുന്നു മോനെ? ഞാൻ ഹൈദരാബാദ് സംഗീതം പഠിക്കായിരുന്നു അച്ഛാ, പഠനം പൂർത്തിയായി തിരിച്ചു വന്ന്. സന്തോഷമായി മോനെ, വളരെ സന്തോഷമായി. വന്ന ദിവസം കൊള്ളാം. വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന സദസ്സ, എന്റെ മോൻ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അരങ്ങേറ്റം ഈ മഹത് വ്യക്തികളിരിക്കുന്ന വേദിയിൽ വെച്ച് എന്റെ അരങ്ങേറ്റം നടത്തണം അച്ഛാ. സന്തോഷമായി, സന്തോഷമായി. എന്റെ ഉണ്ണി അനുഗ്രഹിക്കണം അച്ഛാ. അച്ഛന്റെ കാലല്ല, ചെന്ന് അവരുടെ കാലിലേക്ക് വീഴുക. അവിടുത്തെ അനുഗ്രഹം ഏറ്റവും വലുത്. സാറിന്റെ ഒരു ഹിറ്റായ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ഓഹോ, എന്നെ അനുഗ്രഹിക്കണം. ഓ, പാടിക്കുള്ളൂ, പാടിക്കുള്ളൂ. അവൻ തിരിച്ചു വന്നു. ഭഗവാനെ അച്ഛാ അനുഗ്രഹിക്കണേ. നന്നായി വരട്ടെ മോനെ. അങ്ങോട്ട് സെറ്റ പാട്ട് അങ്ങോട്ട് കീച്ചങ്ങോട്ട്. ഏത് പാട്ടാ പാടിയത്? ഫ്രീക്കിനെ പറ്റിയ പാട്ടാണ് അത്? ഇത് സാറിന്റെ പാട്ടല്ലേ ഇത്? അതെ. ഏത് പാട്ടായിരുന്നു അത്? അത് മലയൊന്ന് തുടുത്തേ തകത അല്ലേ? അതിര് കാക്കുന്ന മലയൊന്ന് തുടുത്തേ. അത് ശരിക്കും പാടിയത്? എന്താ നീ കാട്ടിയത്? എങ്ങാണ്ട് പോയി കിടന്നിട്ട് നല്ല പാട്ടിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്നോ നീ? നീ അന്ന് ഫോണിൽ ഇറങ്ങ, ഇറങ്ങ, ഓടുക.